സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526 കുടിവെള്ളമില്ലാതെ കോളനിയിലെ 16 കുടുംബങ്ങളുടെ ദുരിതം ഏറെ വിമർശത്തിനിടയാക്കിയിരുന്നു. ആകെയുള്ള കിണർ പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗശൂന്യമായത് ദുരിതം ഇരട്ടിപ്പിച്ചു. തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ. വഴിക്കടവ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ബാബു ഏലക്കാടന്റെ ഇടപെടൽ പദ്ധതി വേഗത്തിലാക്കി. നമ്മുടെ ഇലക്ഷനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വരുമ്പോ, ഞാനും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റായ പുഷ്പ ടീച്ചറും കൂടെ വരുമ്പോ, നിങ്ങൾ ഞങ്ങളോട് ഉന്നയിച്ച ഒരു കാര്യമാണിത്. കാരണം കുടിവെള്ളം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ആവശ്യമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അന്ന് ഉന്നയിച്ച ആ ഒരു പ്രശ്നം ഞാനും അതുപോലെ തന്നെ എന്റെ പ്രസിഡന്റും ഏറ്റെടുത്ത് നിങ്ങളുടെ മുന്നിൽ അത് നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു പോയ വാക്കാണ് ഇവിടെ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന്റെ ഓരോ മെമ്പർമാരും നിങ്ങൾക്ക് തരുന്ന വാക്ക് ഇതുപോലെ പാലിക്കപ്പെടും. അത് യാതൊരു കാരണവശാലും അത് നിരാശപ്പെടുത്തുന്ന വാക്കുകളാവില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കിണറിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് ആദിവാസികളും നേതൃത്വം നൽകിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാർഡിൽ വരുമ്പോൾ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളതെന്ന്. അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ആദ്യം ബാബു ആവശ്യപ്പെട്ടത് കാരക്കോട് കോളനിയിൽ കുടിവെള്ളം എത്തിക്കണം. അവിടെ കിണറുണ്ട്, പക്ഷെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കണം. നമുക്കറിയാം കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വീട്ടിലെ വീട്ടമ്മമാരാണ്. ജോലിക്കിറങ്ങി പോവുകയും മടങ്ങി വരുമ്പോൾ വീട്ടിലേക്ക് വെള്ളം കോരി കൊണ്ടുവരികയും ചെയ്യുന്നത് അവർക്ക് വളരെയധികം പ്രയാസകരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഇവിടുത്തെ വീട്ടമ്മമാരുടെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയിട്ടും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയിട്ടും ശ്രീ ബാബു ഏലക്കാടൻ തന്റെ ഫണ്ടിൽ നിന്നും ആദ്യം വെച്ചത് കാരക്കോട് കോളനിയിലേക്ക് കുടിവെള്ള പദ്ധതിയായിരുന്നു. കോളനി മൂപ്പൻ ചാത്തൻ അധ്യക്ഷനായിരുന്നു. സരസ്വതി, അബ്ബാസ് എന്നിവർ സംസാരിച്ചു. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.